Season 2. മലയാളി മനസ്സിൽ ചിരിയുടെ തകർക്കാനാകാത്ത വിശ്വാസമായി മാറിയ വേദിയാണിത്. ഇന്നും നിങ്ങൾക്ക് മുന്നിൽ ചിരിയുടെ നല്ല കാഴ്ചകൾ ഒരുക്കി നമ്മുടെ മത്സരാർത്ഥികൾ എത്താൻ പോവുകയാണ്. വെൽക്കം ടു ആൻ അസ്റ്റൗണ്ടിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, लेने तुझे ओ गोरी आएंगे तेरे सजना, मेहंदी लगा के रखना, डोली सजा के रखना, ओ ओ ओ चेहरा छुपा के रखना सहरा सजा के रखना चेहरा छुपा के रखना ये दिल की बात अपनी दिल में दबा के रखना सहरा सजा के रखना चेहरा छुपा के रखना सहरा सजा के रखना चेहरा छुपा के रखना സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് രണ്ട് നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. പുഴ പോലെ ഒഴുകി എത്തുന്ന സംഗീതത്തിന്റെ സുഖം ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരച്ഛനും മകളും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഉണ്ണികൃഷ്ണൻ ആൻഡ് ഉത്തര ഉണ്ണികൃഷ്ണൻ. ഒരച്ഛന് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഈ ചെറുപ്രായത്തിൽ മകൾക്ക് നാഷണൽ അവാർഡ്, അതേപോലെ മകൾക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഒരു നാഷണൽ അവാർഡ് വിന്നറുടെ മകൾ. നമുക്ക് അഭിമാനിക്കാം, ഒരു വീട്ടിൽ തന്നെ അച്ഛനും മകൾക്കും ഇങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു റെക്കോർഡ് ഇങ്ങനെ ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടേട്ടാ? എനിക്കും തോന്നുന്നില്ല. ഓക്കെ, ഉണ്ണി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെയൊക്കെ കണ്ടതിൽ, ഈ ഷോ എപ്പോഴും കാണാറുണ്ട്. കോമഡി സ്റ്റാർസിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ കിട്ടണ ആ ഒരു 1 hour നല്ലോണം ചിരിച്ച് ആ കിട്ടണ ഒരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി, ഇസ് ജസ്റ്റ് ഹാറ്റ്സ് ഓഫ് ടു എൻറ്റയർ ടീം. ഓസം. ഉത്തര, ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th സ്റ്റാൻഡേർഡ്. ഇനി എന്താണ് അടുത്ത? Music is my passion, which I also want to pursue, and also I want to do business psychology. Okay. Rare topic ആണ്, rare subject ആണ് അല്ലേ ഉണ്ണി? ഉണ്ണി സാർ, നീ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത പാട്ടാണ് എന്നെ വിളി. അപ്പം സാർ, നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അതാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നെ വിളി പാടാം. അതിന്റെ മുന്നേ ഇനിയൊരു പാട്ട് പാടിയിട്ട് പിന്നെ നമ്മള്. ഓക്കേ. இன்னிசை பாடி வரும் இளம் காற்று கூறுவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை, ஒரு கானம் வருகையில் உள்ளம் கொள்ள போகுதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லையே, இந்த வாழ்க்கையே ஒரு தேடலாம் அதை தேடி தேடி தேடும் மனது தொலைகிறதே, இசை பாடி வரும் இளம் காற்று கூறுவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ഒന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഈ എല്ലാ പാട്ടുകാർക്കും, അത് മെയിൽ സിംഗേഴ്സ് ആണെങ്കിലും ഫീമെയിൽ സിംഗേഴ്സ് ആണെങ്കിലും, അവരുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എ ആർ റഹ്മാന്റെ പടത്തിലെ ഒരു പാട്ട് പാടണം. ഞാൻ ഒരിക്കലും റിമിയോട് ചോദിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. റിമി പറഞ്ഞത് എനിക്ക് എ ആർ റഹ്മാന്റെ ഒരു പാട്ട് പാടിയിട്ട് മരിച്ചാൽ മതി എന്നാണ്. അപ്പം റഹ്മാന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് നിങ്ങൾ. റഹ്മാന്റെ രീതി വെറുതെ ക്ലിക്ക് സൗണ്ടും ശ്രുതിയും ഇട്ട് തന്നിട്ട് പാടിക്കുന്നതാണ്, അതിനുശേഷമാണ് അതിനകത്ത് ഓർക്കസ്ട്ര മിക്സ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി? എ ആർ റഹ്മാൻ ശരിക്കും എൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് തന്നെ പറയാം.
അദ്ദേഹമാണ് എനിക്ക് ആ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്ന ഒരു പ്ലേബാക്ക് സിംഗർ ആക്കിയത്. അദ്ദേഹം അങ്ങനെയാണ് ഹിസ് റെക്കോർഡിങ് സ്റ്റൈൽ. ആദ്യം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ ആദ്യം കീബോർഡിൽ വായിച്ചിട്ടാണ്, അപ്പോൾ ഒക്കെ കാസറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ ഒരു കാസറ്റ് തരും, ഇതാണ് ട്യൂൺ എന്ന് പറയും, പിന്നെ ലിറിക്സും തരും. അപ്പോൾ അത് അതൊന്ന് കേട്ടിട്ട് ഏകദേശം ആ ട്യൂണും ലിറിക്സും ഒക്കെ കൂടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അത് ഗോ ത്രൂ ദാറ്റ് സോങ്. അധികം സമയമൊന്നും തരില്ല, അപ്പോൾ വേഗം കം 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 ഉണ്ണി ലെറ്റ്സ് ഗോ ഫോർ റെക്കോർഡിങ്. കീബോർഡ് ഉണ്ടാവും, ഒരു ഒരു ഗ്രൂവ് എന്ന് പറയും, അതായത് ഒരു റിതം, ആ റിതം പ്രോഗ്രഷനും ഒരു കോഡ്സ് പ്രോഗ്രഷൻ അധികം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹി ജസ്റ്റ് ഗെറ്റ്സ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ സിംഗർ. നമ്മൾ പാടിയിട്ട് ഹി വിൽ കോൾ യു ഇൻസൈഡ് ആൻഡ് ദെൻ വിൽ ജസ്റ്റ് ബി ലിസ്ണിങ് ടു ദ സോങ്. ആ കേൾക്കുമ്പോൾ ഹി വിൽ ബി പ്ലേയിങ് സംതിങ്, ആ കേട്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ ഹിൽ ജസ്റ്റ് പ്ലേ സംതിങ്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് സോ അമേസിങ് ടു ലിസൺ. ആ ഒരു ഫീൽ, അത് കുറേ പാട്ടുകളിൽ ഞാൻ ആ സമയത്ത് വായിച്ചതാണ് ആ ഒറിജിനൽ ഫൈനൽ സോങ്ങിൽ ഉണ്ടാവുക. സോ ഗോഡ്സ് ചൈൽഡ്. ഓക്കെ സർ, എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിംഗർ ആണെന്നൊക്കെ നമുക്കറിയാം. സോ അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനിലുള്ള ഏതെങ്കിലും ഒരു സോങ് നമുക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ജീൻസ് എന്ന ചിത്രത്തിൽ പൂവുക്കൾ ഉൾക്കും, അതൊരു എനിക്കും വളരെ ഫേവറേറ്റ് ആയ ഒരു സോങ്. അതിനുശേഷം പിന്നെ ജീൻസ് ഇടാറുള്ളൂ അല്ലേ? പൂക്കുള്ളൊളിന്തിരിക്കും കനിക്കൂട്ടമതിശയം, വണ്ണത്ത് പൂച്ചിയുടമ്പിൽ ഓവിയങ്ങളതിശയം, തുളൈസലും കാറ്റ് മെല്ലിസയാക അതിശയം, ഗുരുനാഥമില്ലാതെ കുയിൽ പാട്ട് അതിശയം, അതിശയമേ അസന്ത് പോകും നീ എന്ത് അതിശയം, കൽ തോന്റി മൺ തോന്റി കടൽ തോന്നും മുന്നാലെ ഉണ്ടാണ് കാതൽ അതിശയം. പതിനാറ് വയതാന പരുവത്തിൽ എല്ലോർക്കും പടർകിന്ത കാതൽ അതിശയം. അപ്പോ ഇനി മോളുടെ പാട്ടായിക്കോട്ടെ. ആ സോങ്ങിനൊരു വലിയ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. നമ്മുടെ ഉത്തരയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സോങ് തന്നെയാണ്, ഉത്തരയുടെ ആദ്യ ഫിലിം സോങ് ആണ്, അതിൽ തന്നെ ആൾക്ക് നാഷണൽ അവാർഡും കിട്ടി. ചെറിയ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഉത്രയുടെ അടുത്ത് നിന്ന് ഒരു മലയാള ഗാനത്തിന്റെ ഏതെങ്കിലും ഒരു രണ്ട് വരി കൂടി നമുക്കൊന്ന് കേട്ടാ കൊള്ളാം, ഉത്തര ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ഓക്കെ, റെഡി? മോഹം കൊണ്ടു ഞാൻ ദൂരേദോ ഈണം പുത്തനാൾ മധു തേടി പോ ീളേ
Perfect. Super. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കുളത്തുപുഴ തിങ്കൾ കരിക്കം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ കണ്ടുമുട്ടുകയാണ്. ആക്ഷനും റൊമാൻസും ഡ്രാമയും ഒക്കെ കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു ചാർട്ട് ബസ്റ്റർ ആക്ടുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാകും. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മെനഞ്ഞാന്നേ, നമ്മൾ അപ്പുറത്തൊരു വീട്ടില് ഒരു കള്ളൻ രാത്രി ഒരു തുണിയില്ലാതെ മോഷ്ടിക്കാൻ കയറിയിരിക്കുന്നു. അവരെ തെറ്റു പറയാൻ പറ്റൂല. എന്താ അമ്മ, അത് ചൂടല്ലേ പുറത്ത്? ആരെങ്കിലും തുണി കൊടുത്തോണ്ട് നടക്കുവോ? ഭർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ. എന്നോട് എതിർക്കുന്ന എതിർ സഭക്കാരെ ഒരിക്കലും പൊറുക്കരുത്. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരു പോലീസ് സ്റ്റേഷനിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടുമുട്ടിയാൽ എങ്ങനെയുണ്ടാകും? ഈ ഒരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റുമായിട്ട് കോമഡിയുടെ ഹൊറൈസൺ തന്നെ ഏറ്റവും നന്നായിട്ട് വലുതാക്കി ബ്രോഡൻ ചെയ്ത് ടീമാണ് എത്താൻ പോകുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. എന്തൊരു ചൂട് അല്ലേ ജലജേ? അതെ സാറേ, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ജലജയുടെ ശരീരം അങ്ങ് വല്ലാണ്ട് അങ്ങ് ചീത്തയായിപ്പോ കേട്ടോ ജലജേ. സാറേ അവിടെ മാത്രമല്ല ചൂട്, ഈ ഏരിയയിലും ചൂടൊക്കെ ഉണ്ട്. എന്നെ കൂടി വന്ന് ആശ്വസിപ്പിച്ചാ വലിയ ഉപകാരം. കിരണേ, ഈ ചൂട് സമയത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന നമ്മളെയൊക്കെ സമ്മതിക്കണം അല്ലേ? അത് സാറ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അതെ അതെ, ഈ ചൂട് സമയത്ത് പോലീസുകാരെ കാട്ടി നല്ല ബെസ്റ്റ് ജോലി ചെയ്യാന്നറിയാവോ? കള്ളന്റെ പണിയാണ്. കള്ളന്റെ പണിയാ? ഓ അതെങ്ങനെ? അതാവുമ്പോ രാത്രി കരിമാരി തേച്ച് ലുങ്കി ഉടുത്തുകൊണ്ട് ഇറങ്ങിയ പോരെ, നമ്മളെ പോലെ വെയിൽ കൊണ്ട് കത്തപ്പെടണോ? അത് ശരിയാ. അത് പറഞ്ഞപ്പോഴാ സാറേ ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണ്? മെനഞ്ഞാന്നേ, നമ്മളെ അപ്പുറത്തൊരു വീട്ടില് ഒരു കള്ളൻ രാത്രി ഒരു തുണി ഇല്ലാതെ മോഷ്ടിക്കാൻ കയറിയിരിക്കുന്നു. അവരെ തെറ്റു പറയാൻ പറ്റൂല. എന്താ അമ്മ, അത് ചൂടല്ലേ പുറത്ത്? ആരെങ്കിലും തുണി കൊടുത്തോണ്ട് നടക്കുവോ? ചിരിക്കുന്ന എസ് ഐ സാർ വരാൻ സമയമായി. അറിയാമല്ലോ അയാളുടെ പേര്, ഹീറ്റർ സുരേഷ്. പേര് പോലെ തന്നെ സ്വഭാവവും. അയ്യോ സല്യൂട്ട് ചെയ്തോ. ഭയങ്കര ചൂടേ. വല്ലാത്ത ചൂട് തന്നെ സാറേ. വലിയങ്ങി ഇറങ്ങി നടക്കാൻ പെയ്യ. വല്ലാത്ത ചൂട് തന്നെ സാറേ. സല്യൂട്ട് ഇല്ല. കഷ്ടപ്പെട്ട് പോലീസ് കയറിയതല്ല. അല്ല, ഈ സ്റ്റേഷൻ തുറന്നു കിടന്നപ്പോ അറിയാതെ വന്ന് കയറിയതല്ല. സാറേ പുറത്ത് ഭയങ്കര ചൂട്. ചിലപ്പോ സൂര്യാഘാതം കയറ്റി ഞാൻ കറുത്തു, അതുകൊണ്ട് അകത്ത് കയറി എന്നതാ. സൂര്യാഘാതം കയറ്റി കറുത്തു കറുത്തു. നീ കൈവെള്ളം കൂടെ ഉള്ളു കറക്ക. അതും കറുത്ത്. ഒരു കാര്യം ചെയ്യ്, ഡ്യൂട്ടിയാ, ഞാൻ മാറ്റിത്തരാം. ദൈവമേ, എല്ലാരും പറയുന്നു സാറ് ദുഷ്ടനാണ് നീചനാണെന്നൊക്കെ. ഒന്നുമല്ല സാറ്, പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലെ സാറ് എവിടെയാണ് എന്റെ ഡ്യൂട്ടി. ട്രാഫിക്കില്ലേ? സത്യം പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരാൻ തന്നെ ഭയങ്കര മടിയാന്ന്. പോലീസുകാരും ഇല്ല ഇവിടുത്തെ. പോലീസുകാരൊക്കെ എവിടെ പോയത്? പുതിയ പരിഷ്കാരം തുടങ്ങില്ല ഇപ്പോൾ. അതിന് മറ്റേ പുതിയ ലാത്തിയടി പഠിക്കാനായിട്ട് പോയിരിക്കുക ഇവിടുത്തെ പോലീസുകാരെ മുഴുവനും. അതിനെന്താ കുഴപ്പം? എന്താ പുതിയ പരിഷ്കാരം? ലാത്തിയടി നല്ലല്ലേ? നല്ലല്ലേ? അതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് അറിയോ? എന്താ ഗുണമുണ്ട്? എന്താ സംഭവം അറിയോ? പണ്ടൊക്കെ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സമരം നടക്കുമ്പോ നമ്മള് സമരക്കാരെ പിടിച്ചങ്ങ് അകത്തിടും. അകത്തിടും, അതാണല്ലോ. ഇപ്പൊ എങ്ങനെയെന്നറിയോ?
സമരക്കാരെ പിടിക്കണ്ട, അതിന്റെ നേതാക്കന്മാരെ പിടിച്ചങ്ങ് അകത്തിട്ടാ മതി. സാറേ, നേതാക്കന്മാരെ പിടിച്ചോണ്ട് വിട്ടെന്ന് വെച്ചോ, അപ്പോഴേക്ക് നേതാക്കന്മാർ ഇവിടുന്ന് സ്വയം അങ്ങ് ഇറങ്ങിപ്പോവൂലേ. എനിക്ക് ഈ നേതാക്കന്മാരെ കേൾക്കുന്നില്ല. എനിക്ക് അരിപ്പ അങ്ങനെ എന്റെ മുന്നിൽ കളിച്ച് ഞാൻ ഹീറ്റ് ചെയ്ത കരിച്ചളഞ്ഞേ. പല എസ്ഐമാരെ സമ്മതിക്കത്തില്ല. ഹലോ, ആ അതെ അതെ അതെ, നമ്മുടെ പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയാ നീ. അയ്യോ, വിട്ടേക്കാം വിട്ടേക്കാം. അയ്യോ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, ആ ഇന്നലെ ഒരു പാർട്ടിക്കാരനെ പിടിച്ചോണ്ട് വന്നില്ലായിരുന്നു. പുള്ളി അങ്ങ് ഇറക്കി വിട്ടേക്ക്. ആരാ സാറെ വിളിച്ചത്? പുള്ളിയുടെ നേതാവ് വിളിച്ചു പറഞ്ഞാ. നേതാവ് സാറല്ലേ ഇപ്പൊ പറഞ്ഞ? ഏത് നേതാക്കന്മാരെ വിളിച്ചാൽ സാറിന് ഒരു പ്രശ്നമില്ല, സാറിന് നേതാക്കന്മാരെ പേടിയില്ലെന്നൊക്കെ. എന്നിട്ട് സാറാണ് ഈ സംസാരം സംസാരിക്കുന്നത്? നമ്മൾ ഈ നാക്കുകൂട്ടി ഇങ്ങനെ കിടന്ന് വളവളാന്ന് സംസാരിക്കുന്നല്ലേ, നമ്മൾ അകലം കാണും ചെയ്യൂ. ജോലി പോകത്തില്ലേ? കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അകലം കിടക്കി വിടും. ഹലോ, നമസ്കാരം. നേതാവ് വിളിച്ചു പറഞ്ഞായിരുന്നേ, ഏ സുഖമാണല്ലോ, ചായ കുടിച്ചായിരുന്നു. വെളി ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്. നീ ഇനിയിപ്പോ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നിന്നെ എനിക്ക് ഇനി കിട്ടത്തില്ല. നിന്നെ പോലുള്ള ആൾക്കാരെ ഞാൻ ഇതിനകത്ത് കയറ്റി കിടത്തി കഴിഞ്ഞാൽ നേതാക്കന്മാർ വിളിക്കും, അപ്പൊ തന്നെ നിന്നെ പറഞ്ഞു വിടേണ്ടി വരും. അതുകൊണ്ട് ഈ ചൂട് സമയത്ത് ഈ ചൂട് സമയത്ത് എനിക്ക് പ്രതികളെ ഇഴിക്കുന്ന ഇഷ്ടമല്ല. എന്റെ ശിക്ഷാണ് ചൂടെടുക്കുന്നുണ്ടോ? ഇറങ്ങു. അതെ, ആ നേതാവിന്റെ അടുത്ത് പറയണ, ഞാനേ ഇറക്കിയെന്ന് കേട്ടോ. ഈ ഹീറ്റിന്റെ കാര്യം പറയണ്ട. ആ ശരി ശരി. നടടാ 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 ഓ ഓടാ. ഇത് മാലമോഷണോ ഗുണ്ടായിസോ? എന്റെ മോൻ കണ്ടിട്ട് ഗുണ്ടയുടെ ലക്ഷണം ഉണ്ടല്ല സാറേ. ഗുണ്ടായിസോ ഒന്നുമില്ല, പഠിക്കണ സമയത്ത് ചെറിയ ചെറിയ ഗുണ്ടായിസോ കാണിച്ചു നോക്കി. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല സാറേ. എന്റെ പൊന്നു സാറേ, ഈ ചെമ്മരത്തിലെ പറഞ്ഞാന്ന് വിശ്വസിക്കല്ലേ? ഇവന്റെ പ്രധാന പണി എന്തെന്ന് അറിയാമോ? ബൈക്കില് ലഹരി മരുന്ന് കടത്തല്. ഇവന്റെ കൂടെ ഒരുത്തുണ്ടായിരുന്നു, അവൻ പോലീസിനെ കണ്ടത് തൊണ്ടി പോലായിട്ട് അങ്ങ് ഓടിക്കളഞ്ഞു. അവനെ അവനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. കിട്ടും, നോക്കടാ, കണ്ണി കുത്തി നോക്കടാ. സാറേ ചുമ്മാതാണ് സാറേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരുത്തിനൊരു ലിഫ്റ്റ് കൊടുത്തു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ല, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. തെറ്റ് എന്നാ സാറേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നിന്റെ പോലെ കഞ്ചാവ് വെച്ചോടോ. അല്ലടാ, നിനക്കെടുത്ത എസ് ഐ അറിയാമോ? ഹീറ്റർ സുരേഷ്. അങ്ങനെ കഞ്ചാവ് ലഹരി മരുന്ന് കേട്ടാലേ അടിമുടി വിറയ്ക്കും, അറിയാമോ? ഈ കഞ്ചാവ് ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കാൻ ഇരുന്നാൽ എല്ലി പറയൽ വരണത്. നീ എസ് ഐ കളയാക്കുന്നതാണ് സാറേ. പറഞ്ഞാണ് സാറേ. എനിക്ക് കണ്ണിനി കണ്ടുകൂടാത്തതാണ് ഈ മയക്കം മരുന്ന്. എവനേക്ക് ഇങ്ങനെ നല്ല പരിചയമുണ്ടല്ലോ NSPHS-ല് 4B-ല് ഏറ്റവും ബാക്കിയെടുത്ത ബെഞ്ചിരുന്ന് പഠിച്ച രമേശൻ. ഓ തന്നെ, നിനക്ക് മനസ്സിലായോ? ഞാൻ സുരേഷ്, നിന്റെ കൂടെ ബാക്കി ബെഞ്ചിരുന്ന് പഠിച്ച സുരേഷ്. അളിയാ സുരേഷ്, നമ്മള് കൂട്ടുകാരാണ്, നമ്മള് പല സംസാരിക്കാൻ ആവശ്യമുണ്ട്. പങ്കസാറിന്റെ പേരെടുത്തി നമ്മൾ മാങ്ങെറിഞ്ഞ ഓർമ്മ ഉണ്ടാകും. അത് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേടാ, ഒന്നും ഞാൻ മറന്നിട്ടില്ല. സത്യമായിട്ട് മേഡം നിങ്ങൾ കേൾക്കണം, ഈ മെയിൻ ഓഫീസർ ഉണ്ടല്ലേ, പണ്ട് പഠിക്കണ സമയത്ത് ഒരു കീറിയ നിക്കർ ഇട്ട് വന്നു. ഞാൻ പറയും നിനക്ക്, ഞാൻ വന്നപ്പോ ഭയങ്കര ജാട ഇല്ല, നിക്കർ ഇട്ടുകൊണ്ട് ബാക്കി വന്ന് ചെയ്യുന്ന ആര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ഇത് ഓർമ്മയുണ്ട? ഈ പാട് നിനക്ക് ഓർമ്മയുണ്ട? അത് സാറിന്റെ പെണ്ണുമ്പോഴൊക്കെ തവിക്കണക്കി വെച്ച് കുത്തിയായിരിക്കും. എടുത്ത് പറഞ്ഞ എനിക്കറിയാം, അതൊക്കെ എന്റെ ഭാര്യ കേക്കണം. എന്റെ ഭാര്യ ഒരു പ്രശ്നമില്ല സത്യമായിട്ട്. വീട്ടില് വഴക്കില്ല, വക്കാണോ ഇല്ല, ഒരു പ്രശ്നമില്ല. പിന്നെ അവക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ എന്റെ കൈ പിടിച്ചോണ്ടൊന്ന് ചൂട് വെള്ളത്തി കൊണ്ടുപോയി. അല്ലാതെ ഒരു പ്രശ്നമില്ല. ഇതേ എന്റെ പെണ്ണുമ്പോളെ തവിക്കണക്ക് വെച്ച് കുത്തിയല്ല, നമ്മള് സ്കൂളിൽ പഠിക്കണ സമയത്ത് ഫ്രണ്ടി ബെഞ്ചി ഇരുന്ന സുമേ ഞാൻ മാന്തി എന്നും പറഞ്ഞ് നീ എന്നെ കോമ്പസിന് കുത്തിയതാണ്. പണ്ടം കാണ്ട നടന്നൊരു സംഭവം നടന്ന കാര്യോ പണ്ട്? ശരി, അത് പോട്ടെ. ഈ പാട് അവന് ഇപ്പൊ നല്ല പോലെ ഓർമ്മയില്ലെന്ന് അവന്. ഈ കാണിക്കാൻ പറ്റാത്തടത്തൊരു പാടുണ്ട്. പണ്ട് എന്നോട് സാറ് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഉത്തരം പറയാൻ വേണ്ടി എഴുതിച്ചു. ആ സമയത്ത് നീ പെൻസില് കൂർപ്പിച്ച് ഞാൻ ഇരിക്കുന്ന ബെഞ്ചിന്റെ പുറത്ത് വെച്ചു.
അഞ്ചു മാസം ഞാൻ ഇരുന്നിട്ടില്ല, അറിയാവോ? അഞ്ചു മാസം ഞാൻ നിന്നാ ഉറങ്ങിയത് അറിയാവോ? ഓർമ്മയുണ്ടോടാ? എനിക്ക് അതൊന്നും ഓർമ്മയില്ല. എനിക്കതൊന്നും ഓർമ്മയില്ല. ഒരു ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ മറന്നിട്ടില്ലേ, ഒന്നും മറന്നിട്ടില്ലേ? അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എന്റെ സ്വന്തം സുമേനെ നീ എല്ലി ബാക്കായിരുന്നു തോണ്ടിയത്. നിന്റെ സ്വന്തം സുമേ? നിന്റെ സുമേ? എന്റെ സ്വന്തം സമയത്ത് അവളെ എന്റെ ആയിരുന്നു. എന്റെ സ്വന്തം സുമായിരുന്നു. അവളെ എന്റെ ആയിരുന്നു. ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് അറിയാമോ? എന്ത്? സുരേഷ് തോണ്ടി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ തോണ്ടിയെന്നോ? അവൾ അങ്ങനെ പറഞ്ഞില്ല. നീ തോണ്ടിയതായിരിക്കും, നീയാണ് തോണ്ടിയത്. സാറാണ് തോണ്ടിയത്. എന്നിക്ക് സംഭാവന. ഇപ്പൊ സാധനം എവിടെ ഉണ്ട്? കല്യാണോ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ കണ്ടിട്ട് കൊറേ ആളായി. രാധാകൃഷ്ണൻ എടുക്കൂ. ഞാൻ സുമയുടെ കാര്യമാണോ ചോദിച്ചത്? സുമയുടെ കാര്യമാണോ ചോദിച്ചത്? നീ കഞ്ചാവ് കടത്തില്ല, ആ സാധനം എവിടെ ഉണ്ടെന്ന്? അയ്യോ, സത്യം പറഞ്ഞാൽ ഞാൻ കഞ്ചാവ് കടത്തിയതല്ല. ഞാൻ ഒരുത്തിനെ ലിഫ്റ്റ് കൊടുത്ത്, അതാണ് ഞാൻ ചെയ്തിട്ടല്ല. ഞാൻ ഒന്നും ചെയ്തില്ല. സത്യം, വ്യക്തിത്വ രക്തബന്ധങ്ങളോ കൂട്ടുകാരോ ഒന്നുമില്ല. നിയമം നിയമത്തിന്റെ നീ തെറ്റുകാരാണെന്ന് നിനക്ക് ഞാൻ ജാമ്യം പോലും തരത്തില്ല. നീ ഇവിടെ കുത്തി എന്റെ കോമത്തെ ഞാൻ പെടാപ്പാട് വരുത്തിക്കൂടെ. പെടാപ്പാട് വരുത്തിക്കുന്നു, നിനക്ക് ജാമ്യം ഇല്ല. ഞാൻ ഒന്നും ചെയ്തില്ല. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ? സാറിനെ പറ്റി ഭയങ്കര വിളച്ചിലായിരുന്നു അല്ലേ? ഭർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ. എന്നോട് എതിർക്കുന്ന എതിർ സഭക്കാരെ ഒരിക്കലും പൊറുക്കരുതേ. അതെ അച്ചോ, ആ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കർത്താവ് ഞങ്ങളോട് പുറത്തോളൂ. ഓ, എതിർസഭയുടെ പരാതിയായിട്ട് എത്തിയായിരിക്കും. എതിർസഭയിലുള്ള അച്ഛൻ, അതായത് എന്റെ ശത്രുവായ അച്ഛൻ, എനിക്ക് ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അതായത് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു മെസ്സേജ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടൊരു തമ്പിന്റെ എംബ്ലം വിട്ടു. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ ഇങ്ങോട്ട് ഒരു അമ്പിന്റെ എംബ്ലം വിട്ടു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സാത്താന്റെ എംബ്ലം അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ ഇങ്ങോട്ട് ഒരു കത്തിയുടെ എംബ്ലം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ആ അച്ഛൻ. ഒരു ഭീഷണിക്കെതിരെ ആ അച്ഛനെതിരെ കേസെടുക്കണം. കുഴപ്പമില്ല, ഒരു ചെറിയൊരു പെറ്റിട്ട് തന്നാ മതി. കുര്യാക്കോസ് അച്ഛൻ വന്ന ടൈം കൊള്ളാം. അവനെ മനസ്സിലായാ? വർഷം മുമ്പ് നമ്മുടെ കൂടെ പഠിച്ച നാലാം ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിച്ച രമേശനാണ്. മനസ്സിലായണ്ടേ? എടാ, നിങ്ങളോട് ഇടക്കിടക്ക് ബാക്ക് ബെഞ്ചിൽ വന്നിരിക്കുന്ന കുര്യാക്കോസ്. നമ്മുടെ കുര്യാക്കോസ്? കുര്യാക്കോസ്, നിനക്കൊരു പഴയ ലൈനൊക്കെ ഉണ്ടായിരുന്നവരുടെ ഫീജ. പിന്നെ അവള് കെട്ടി, ഞാൻ അച്ഛനുമായി. അവള് കെട്ടിയ നീ അങ്ങനെ അച്ഛനാവും? എടാ, അവള് കെട്ടി അവളെ ഭർത്താവ് അവളെ പിള്ളേരെ അച്ഛനായി, ഞാൻ പള്ളിയിൽ അച്ഛനുമായി. എന്തിനാ ചക്കരെ നീ അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവള് നിന്നെ തേച്ചിട്ട് പോയത്? അല്ല, നീ ഇവിടെ എന്തോ വന്നത്? നിസ്സാര കേസാണ്. ഞാൻ ഒരുത്തൻ ഒരു ലിഫ്റ്റ് കൊടുത്ത്, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. പഴയ ഏതാ ദേഷ്യം വെച്ചോണ്ട് എന്റെ അടുത്ത് കോമ്പോസിന്റെ കേസൊക്കെ പറയണ എനിക്കറിയാൻ വയ്യ. സുരേഷേ, ഒന്നും അല്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഞാൻ ഫ്രണ്ട് ബെഞ്ചിലാണ്, ഇടയ്ക്കിടയ്ക്ക് പുറകിൽ വരാം. അതെന്താ കുരുത്തങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അച്ഛനൊക്കെ ബാക്കി ബെഞ്ചിൽ കൊണ്ടുവരും, നല്ല പിള്ള ജമ്മയുമ്പോഴത്തേക്ക് ഫ്രണ്ടിലും. പക്ഷെ അതെനിക്ക് ഉപയോഗമായി. പുറകെ വന്ന് ഗുണ്ടായിസം പഠിച്ചോണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ എതിർ സഭയിലുള്ള അച്ഛനുമായിട്ട് പൊരുതി നീക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയൊക്കെ സുഖമല്ലേ? സുഭിക്ഷം, ഭക്ഷണമൊക്കെ കഴിച്ച് ഇടയ്ക്ക് ഉറക്കം. എന്നല്ലേ നല്ല ഫുഡാ? നല്ല ഫുഡ്. ഈത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ടോ? ഈത്തപ്പഴം തീർന്നു, അതൊന്നും കൂടെ വാങ്ങിക്കണം. ഞാനൊന്ന് അവനോട് സംസാരിക്കട്ടെ. രമേശ, ഉള്ള കാര്യം നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ ഞാനത് തീരുമാനം ഉണ്ടാക്കാം. ഒരു പ്രശ്നവുമില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപസരിക്കാൻ പോകുന്നു. അല്ല, കാര്യം പറയാം. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു. ഹലോ 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 ഹലോ, കുംഭസാരമൊക്കെ ഒന്ന് പള്ളിയില്. ഇത് പോലീസ് സ്റ്റേഷനാ, ഞാൻ ഒരു കാര്യം കൂടെ പഠിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേഷനകത്ത് ലോഹ ഇട്ടോട് വരരുന്നു കേട്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എടാ പോണെന്ന് വിളിക്കാനും പറ്റത്തില്ല. ആകെ പാടം. കൂടെ പഠിച്ചത് കൊണ്ടാണ് അവൻ ഇത്രയും സ്വാതന്ത്ര്യം തരുന്നത്, അറിയാലോ? ഓ, അതെനിക്ക് അറിയാം. നിനക്ക് എന്തായിരുന്നു ആക്ച്വലി ജോലി? സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തേനീച്ച കൃഷിയായിരുന്നു. ആ തേനീച്ച കൃഷി ഭയങ്കര സംഭവം ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല ഇതിൽ വന്നതാണ്. സംഭവം പൊളിഞ്ഞു പോയി. അത് പറ്റി. ഞാൻ ഈ തേനീച്ച കൃഷി തുടങ്ങിയപ്പോ ആൾക്കാർ മൊത്തം അറിഞ്ഞ് പെട്ടെന്ന് വന്നു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 10-15 കുപ്പി തേൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാൻ ഞാൻ പിന്നെ ഒരു സംഭവം ചെയ്തു. ഈ തേനീച്ചകളെ എല്ലാത്തിനും മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ടല്ലേ, ഈ തേങ്ങാപ്പാൽ പിഴിയും പോലെ ഒറ്റ പിഴിയേക്കാണ്.
പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ഇടിച്ചവിടെ നെഞ്ചാമ്പൂടി ഞാൻ പഠിപ്പിക്കും. ക്ലാസ്സിലെ എല്ലാ ബാക്ക് ബെഞ്ചേഴ്സും ദേ ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇനി ആ നാലാം ക്ലാസ്സിലെ യഥാർത്ഥ വില്ലൻ ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ സെക്കൻഡ് ഹാഫ് കാണണം. അതൊക്കെ തന്നെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ രമേശനെ സുരേഷനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ലേ, എന്റെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്നെ തോണ്ടിയവരല്ലേ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ. ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളു. നീ എൻ സർഗ സൗന്ദര്യമേ, എൻ സത്യ സംഗീതമേ, നിന്റെ സംഗീതം. അതുപോലെ തന്നെ സുമ, ഒരു മാറ്റവുമില്ല. അയ്യോ രമേശനെ സുരേഷനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ലേ, എന്റെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്നെ തോണ്ടിയവരല്ലേ. അതെ, ഞാൻ ഇവിടുത്തെ എസ് ഐ ആണോ? ഇത് കഞ്ചാവ്യാസിനെ പിടിച്ചോണ്ട് വന്ന ജാമ്യം ഇല്ല. കണ്ട അച്ഛന്മാരുടെ തമ്മിൽ വഴക്ക്. വഴക്കാണെങ്കിലും ഞാൻ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. മറ്റച്ഛനാണ് പ്രശ്നം. ഞാൻ സുമയെ കാണുമ്പോ ചോദിക്കണം ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് സത്യത്തി സുമേനെ തോണ്ടിയത് യവനല്ലി. നിങ്ങൾ രണ്ടുപേരും തോണ്ടിയിട്ട് കുറ്റം എന്നെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണ്. അത് പഴയ കുത്തല്. നിന്നെ പിടിച്ചോണ്ടത് ഇപ്പൊ നീ തോണ്ടിയത് ഇങ്ങോട്ട് മാറില്ല. സുരേഷ്
സാറിനൊന്നും വിളിക്കൊന്നും വേണ്ട, സുരേഷിന് വിളിച്ചോ. ഞാൻ നേരത്തെ ഒന്ന് ഡാന്ന് വിളിച്ചോ, ഭയങ്കര ഇറങ്ങിയക്കോല്ലേ, നീ ഷാരൂഖ് ഖാനാണെന്ന് എന്റെ വിചാരം. നീ സുമേ എന്താണ് സംഭവിച്ചതെന്ന് പറ, നമുക്ക് അതിനുള്ള തീരുമാനം ഉണ്ടാക്കാം. അതായത് ഞാൻ ബസ്സിൽ യാത്രയും പോയി, ഇയാൾ എന്റെ പുറകെ നിന്നിട്ട് അയാള് ഉപദ്രവിച്ചു. ഞാനൊരു സംശയം ഒരു പറയട്ടെ, നമുക്ക് ഈ ബസ് യാത്ര ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്താലോ? അപ്പൊ ഇയാൾ എന്താണ് ചെയ്തതെന്ന് അറിയാം? ലക്ഷൻ പറയുന്നത് ഒരു കാര്യമുണ്ട്, നീ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരിച്ചാൻ വെക്കുന്നില്ല. ഇയാളാണ് ദേഹത്ത് വീണത്, അല്ലാതെ എന്റെ കുഴപ്പമൊന്നുമില്ല. മര്യാദക്ക് നീ തോണ്ടിക്കോണം കേട്ടോ, സാറെ നിർബന്ധിച്ച് തോണ്ടിക്കുന്ന മര്യാദക്ക് തോണ്ടാ. പണ്ടി സാറ്റിയായി സത്യം ഞാൻ സാറേ, അച്ഛനാണ് ദേഹത്തൊന്നും വീണത്, ഞാനല്ല. അതെ മതി, ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. നടന്ന എന്താന്ന് ഞാൻ പറയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ടേ? വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറാൻ വേണ്ടി ഇരിക്കുകയല്ലേ. ഞാൻ ഇപ്പൊ തന്നെ കയറിക്കോളാം, ഞാൻ ഇപ്പൊ തന്നെ കയറിക്കോളാം. പോട്ടെ, വണ്ടി പോട്ടു. വേണ്ട, വണ്ടി പോണ്ട, വണ്ടി ഇവിടെ നിർത്തിയാ മതി. നടന്ന എന്താന്ന് ഞാൻ പറഞ്ഞോളാം. എന്താ പറ കാര്യം? പറ, അവൻ എന്റെ ഇടുപ്പി കയറി പിടിച്ചു. സുമേറെ ഇടുപ്പി കയറി പിടിച്ചാണോ? ഇഞ്ചി ഇടുപ്പഴേ. സുമേ കൈ വിടു, അടിപൊളി. ശല്യം ചെയ്ത മാരെ അടുത്ത് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. ചില പെണ്ണുങ്ങളുണ്ട് പീഡനൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേട്, വെളിയിൽ പറയത്തില്ല. അങ്ങനെ വെളിയിൽ പറയുന്നുള്ള കുഴപ്പം എന്താ? എവരെ പോലുള്ള ഞരമ്പ രോഗികളിൽ കിളിച്ച് കിളിച്ച് അങ്ങ് വരും. അവന്റെ ഞരമ്പ രോഗം പിടിച്ചു. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. രമേശിന്റെ അവന്റെ കൂടെ കൂട്ടുപ്രതി ഉണ്ടല്ലേ, അവനോട് വരട്ടെ. സത്യം തെളിഞ്ഞ കോമ്പസ് പെൺസില്ല. സാറേ പ്രതിയാ കിട്ടി, പ്രതിയാ കിട്ടി സാറേ. കൊണ്ടുപോവാ, കൊണ്ടുപോവാ. കിട്ടിയാ കഞ്ചാവാ സംഭവിച്ച സാറേ. പുള്ളി പാവപ്പെട്ടവനാണ്, നിരപരാധിയാണ്, ഇവയാണ് എല്ലാത്തിനും കാരണം. പുള്ളി ഗിഫ്റ്റ് കൊടുത്തതാണ് സംഭവം. കൊച്ചു പ്രായം വല്യവടാ, ഈ കൊച്ചു പ്രായത്തിൽ കഞ്ചാവ് പിടിച്ച് ഇന്റെ ഒക്കെ കൂമ്പ് പാടത്തില്ലടാ. പിന്നെ എവിടുത്തെ പിടിച്ച സാറേ? ഇവനെ വീട്ടിലാണ് പിടിച്ചത്, ഇവന്റെ അമ്മയും കൂടി വന്ന് നിപ്പുണ്ട് പുറത്ത്. വിളിക്കേ ജാമ്യത്തിൽ ഇറങ്ങാനൊന്നും വന്നതല്ല സാറേ. പിന്നെ സാറിനറിയോ, ഞാനേ പല പല വീടുകളില് വീട്ടു ജോലിക്ക് പോയിട്ടാ ഞാൻ ഇവരെ നോക്കുന്നേ. അത് പൊന്നുപോലെ. അവൻ അതൊന്നും പോരാ, അവന് വലിയ വലിയ ആവശ്യങ്ങളാ. അതിനു വേണ്ടിയാ അവൻ നശിച്ച ബിസിനസ് തുടങ്ങിയിരിക്കുന്നെ. അതെ, ഇവനെ തിരക്കിയിട്ടെ ഇപ്പൊ എന്റെ വീട്ടിൽ വരെ പിള്ളേരെ, സ്കൂൾ പിള്ളേരെ അന്വേഷിച്ച് വന്നോണ്ടിരിക്കുക ഇവന്. നീ ഇങ്ങനെ നശിച്ച പോലെ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് കൂട്ടല്ലടാ. കണ്ടാടാ പെട്ട തങ്ങളെ കരച്ചിലുണ്ട്. ഊമ്പടച്ച് അവിടെ കിടക്കുമ്പോ ആരും കാണൂല്ല, ഉള്ളേ കിടക്കാം. ലഹരി വിൽപ്പനക്കാരെ പിടിക്കണമെങ്കിൽ ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരോടും ഒറ്റക്കെട്ടാനിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. വിളിച്ചകത്ത് കാണോ, വേണ്ടി പോയി. ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ നല്ല പിള്ളയായിട്ട് വരും. തൽക്കാലം പോ ചെന്നാട്ട്. പിന്നെ നിന്റെ കാര്യം കോമ്പസ് ഞാൻ മറക്കാനായി. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല പോകാൻ പറ്റേ. അതെ അതെ,
സംഭവം എന്തൊക്കെ ഇത്രയൊക്കെ ആയി. നമ്മൾ പഠിക്കുന്ന സമയത്തെ ഇന്ന മാന്തി ആരാ? അയ്യോ എന്റെ സുരേഷ രമേശ, ഇനി ഇതിന്റെ പേര് പറഞ്ഞോണ്ടിരിക്ക. നിങ്ങക്ക് നാണമല്ലേ? അത് പണ്ട് നടന്ന രസകരമായ ഒരു ഓർമ്മയായിട്ട് നമുക്ക് അങ്ങ് മറക്കാം. അപ്പൊ അച്ഛോ ഞാൻ പോട്ടെ. സുമേ നിക്കേ, നമുക്കൊന്ന് കുമ്പസാരിച്ചിട്ട് പോവാം. അയ്യോ കുമ്പസാരിക്കാനും വേണ്ടി തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സുമയല്ല, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അതായത് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു രസത്തിന് വേണ്ടി ഇവരുടെ രണ്ടുപേരുടെ ഇടയിലിരുന്ന് തോട്ടിയത് ഞാനാണ്. അയ്യോ അത് അപ്പുറത്തെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാ. നിങ്ങൾക്കും ലോകത്തിനും എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ലാൽ സാർ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ബാക്ക് ബെഞ്ചേഴ്സിന്റെ കഥ. അത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനും ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു. അതിനെപ്പറ്റി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓർത്തുപോയി. മൊത്തത്തിൽ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള തമാശകൾ ഉണ്ടായിരുന്നു, സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, നല്ല സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഇതില് ഈ തോണ്ടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് അത് 4ാം ക്ലാസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ 1% പോലും കളങ്കത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനെയാണ് നിങ്ങൾ ബേസ് ആക്കിയിരിക്കുന്നത്. അവിടെ സ്വല്പം ഒരു കല്ലുകടിയുണ്ട്, അത് ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ സ്റ്റോറിക്ക് വേണ്ട എലിമെൻറ്റ്സ് എല്ലാം ഉണ്ട്, രസകരമായ കുറേ ഡയലോഗ്സ് ഉണ്ട്, നല്ല ആക്ടിംഗ് ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഘടിപ്പിക്കുന്നതിൽ നിങ്ങൾ അത്ര വിജയിച്ചു എന്നെനിക്ക് അഭിപ്രായമില്ല. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റിമി, ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിറ്റ് ആയിരുന്നു. ഒരുപാട് ചിരിച്ചു. എനിക്ക് ഇപ്പോഴും ഓർത്തിട്ട് ചിരി നിർത്താൻ പറ്റാതെ. ചൂട് സമയത്ത് തുണിയില്ലാണ്ട് മോഷ്ടിക്കാൻ പോയ കള്ളനെ പറ്റി ഓർത്തിട്ട് മെനഞ്ഞാ. നീ നമ്മുടെ അപ്പുറത്തെ ഒരു വീട്ടില് ഒരു കള്ളൻ രാത്രി ഒരു തുണിയില്ലാതെ മോഷ്ടിക്കാൻ കയറിയേക്കുന്നു. അവരെ തെറ്റു പറയാൻ പറ്റൂല. എന്താ അമ്മ, അതിന് ചൂടല്ല പുറത്ത്? ആരെങ്കിലും തുണി കൊടുത്തോണ്ട് നടക്കുമോ? പിന്നെ എനിക്ക് ആ 3 സുഹൃത്തുക്കള്, ഈ 3 പേരുടെയും ഓർമ്മകളോട് നിങ്ങള് ലീനയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എവിടെയോ, അത് കഴിഞ്ഞ അടുത്തയാളും, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ചിലവർക്കെങ്കിലും ചിലപ്പോ വിഷമം വരും. അങ്ങനെ നമ്മൾ അച്ഛന്മാരെ ആരും കളിയാക്കുകയോ, കാരണം ഈ പറഞ്ഞേക്കുന്നൊക്കെ അച്ഛൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്താണ്. അച്ഛൻ പട്ടം കിട്ടിയതിന് ശേഷം പ്രണയത്തിന്റെ വഴിയിലോട്ട് പോയിട്ടില്ല. പക്ഷെ അച്ഛൻ കൊച്ചിലേ ചെയ്തത് പോക്രതനായി പോയി. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് സർ, എങ്ങനെയുണ്ടായിരുന്നു കോമഡി സ്റ്റാർസിലെത്തിയ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്? സോ ഇവരുടെ ഇന്നത്തെ ഈ ഒരു റീയൂണിയനെ പറ്റിയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ഒക്കെ എന്താണ് പറയാനുള്ളത്? സൂപ്പർ പെർഫോമൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓരോ ഡയലോഗ് പറയുമ്പോഴും അതിൻ്റെ ഒരു ഇമോഷൻ, ആ ടൈമിങ്, അതൊക്കെ എന്തൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് ടാലൻറ്റ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. വളരെയധികം എൻജോയ് ചെയ്തു ഞാൻ. പിന്നെ ലാലേട്ട, ഞാനും ബാക്ക് ബെഞ്ചറാണ്. ഇത് ടി വിയിലാണ് അധികവും കണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ഇറ്റ് ലൈവ്. അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അമേസിംഗ്. താങ്ക് യു. താങ്ക് യു. ആൻഡ് ഉത്തരയ്ക്കും ഇതൊരു മൊത്തത്തിലൊരു പുതിയ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്കറിയാം. സോ ഏത് ഗാനമാണ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് വെൻ ഐ സേ ദ വേർഡ് ഫ്രണ്ട്ഷിപ്പ്? അതിൻ്റെ ഒരു 2 വരി നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പ്ലീസ്. Thank you so much, darling. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ്. ഓക്കെ, ലാൽ സർ 30-ൽ 27. ജ്യോതിഷേട്ടാ 36 out of 40. റിമി 28. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 91 on 100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. സംഗീതവും നല്ല കാഴ്ചകളും ചിരിയും ഒക്കെ തന്നെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്.
ഈ ക്രിസ്ത്യാനികള് പള്ളിയിൽ പോകുമ്പോ ഹിന്ദു ആവുന്ന അതെന്താടാ? അല്ല പള്ളിയിൽ അച്ഛാൻ നല്ല വിളിക്കണ, പള്ളിയിൽ പപ്പാ നല്ല വിളിക്കണ. നീ എഴുതി സാർ, സാബു എഴുതി സാർ. പണക്കാരന്മാരെ വീട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വില്ല. പാവപ്പെട്ട നമ്മളെ പോലുള്ള ഒരു വീട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കോളനി. കോളനി സാർ, എൺപതുകളിൽ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? കഷ്ടം ഇങ്ങോട്ട് ഇറങ്ങിയ ഇറങ്ങത്തില്ല.